പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്കും സ്ഥിരതാമസാവകാശം ലഭ്യമാക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി കുവൈറ്റ്. ഉപപ്രധാനമന്ത്രി, പ്രതിരോധമന്ത്രി, ആക്ടിംഗ് ആഭ്യന്തരമന്ത്രി ഫഹദ് അൽ യൂസഫ് എന്നിവർ പുറപ്പെടുവിച്ച പുനരവലോകനത്തിൽ പ്രവാസികളുടെ താമസ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ വ്യവസ്ഥകളാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. പുതുക്കിയ ആർട്ടിക്കിൾ 29 പ്രകാരം ആശ്രിത അല്ലെങ്കിൽ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് 80 കുവൈത്ത് ദിനാറിൽ കുറയാത്ത പ്രതിമാസ ശമ്പളം, യൂണിവേഴ്സിറ്റി ബിരുദം, മികച്ച തൊഴിൽ എന്നിവ ആവശ്യമായിരുന്നു. അതേസമയം പുതിയ പരിഷ്കാരത്തിലൂടെ ചില പ്രൊഫഷണലുകളെ ഡിഗ്രി വേണമെന്ന നിബന്ധനയിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈത്തിൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന കുവൈറ്റിൽ അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ച വ്യക്തികളെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സിന്റെ ഡയറക്ടർ ജനറലിന്റെ അംഗീകാരത്തിന് വിധേയമായി ശമ്പള നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 30 പ്രകാരം യൂണിവേഴ്സിറ്റി ബിരുദ ആവശ്യകതയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രൊഫഷണലുകളിൽ നിന്നും ഗവൺമെന്റ് മേഖലയിലെ ഉപദേശകർ, ജഡ്ജിമാർ, പ്രോസിക്യൂട്ടർമാർ, വിദഗ്ധർ, നിയമഗവേഷകർ, ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം യൂണിവേഴ്സിറ്റി, കോളേജ്, ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർമാർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, സർക്കാർ മേഖലയിലെ ലബോറട്ടറി അറ്റൻഡുകൾ എന്നിവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം സർവകലാശാലയിലെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ, എഞ്ചിനീയർമാർ, സർക്കാർ ഏജൻസികളിലെയും സ്വകാര്യ സർവകലാശാലകളിലെയും ലൈബ്രറേറിയന്മാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ടെക്നീഷ്യന്മാർ, സാമൂഹിക സേവന പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടെയുള്ളവരെയും ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരെയും ഒഴിവാക്കി. സർക്കാർ മേഖലയിലെ സാമൂഹിക പ്രവർത്തകരും മനഃശാസ്ത്രജ്ഞരും, പത്രപ്രവർത്തകർ, മാധ്യമവിദഗ്ധർ, ലേഖകർ, ഫെഡറേഷനുകളും ക്ലബ്ബുകളിലും കായിക പരിശീലകരും അത്ലറ്റിക്കുകളും പൈലറ്റുമാരും ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരെയും ശ്മശാന തയ്യാറെടുപ്പുകാരെയും സേവനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന പ്രൊഫഷണലുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.